അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, സത്യനിഷേധിയായ ഒരാൾ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ആ ഹദീസ് നാം നേരത്തെ വിശദീകരിച്ചു. മലക്കുൽ മൗത്ത് വരും, അതേപോലെ തന്നെ ധാരാളം മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരും. അവരുടെ മുഖങ്ങൾ ഇരുണ്ടതായിരിക്കും. അങ്ങനെ മലക്കുൽ മൗത്ത് തലയുടെ ഭാഗത്ത് വന്നിരുന്നിട്ട്, ഓ മോശമായ അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, മോശമായ ആത്മാവെ അള്ളാഹുവിൻ്റെ കോപത്തിലേക്ക് പുറപ്പെടൂ എന്ന് പറയും. അപ്പോൾ ആത്മാവ് ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കും. അപ്പോൾ നനഞ്ഞ രോമത്തിൽ നിന്ന് അല്ലെങ്കിൽ നനഞ്ഞ പഞ്ഞിയിൽ നിന്ന് മുള്ളുകൾ വലിച്ചെടുക്കുന്നത് പോലെ വളരെ ശ്രമകരമായി പ്രയാസകരമായ രൂപത്തിൽ സത്യനിഷേധികളുടെ ആത്മാവിനെ മലക്കുകൾ ഊരിയെടുക്കും, മലക്കുൽ മൗത്ത് ഊരിയെടുക്കും എന്ന ഹദീസ് നാം മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കൃത്യമായി വിശദീകരിച്ചു തരുന്നുണ്ട്. ഒന്നാമത്തത് സൂറത്തു അൽ അൻആം 93-ാമത്തെ ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, നബിയെ, ളാലിമീങ്ങൾ മരണത്തിൻ്റെ ശയ്യയിൽ കിടക്കുന്ന, അതല്ലെങ്കിൽ മരണത്തിൻ്റെ ഗമറാത്തിൽ, മരണത്തിൻ്റെ വെപ്രാളത്തിൽ അവർ അകപ്പെടുന്ന ഒരു സമയം താങ്കൾ കണ്ടിരുന്നെങ്കിൽ, വൽമലായികത്തു ബാസിതു വൈദീഹിം, മലക്കുകൾ അവരുടെ കൈകൾ നീട്ടിയിരിക്കും, എന്നിട്ട് പറയും, മഖ്രിജു അൻഫുസക്കും, നിങ്ങളുടെ നഫ്സിനെ പുറത്തേക്ക് തരൂ, അൽയൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, ഇന്ന് നിങ്ങൾക്ക് നിന്ദ്യമായ ശിക്ഷ ലഭിക്കാൻ പോവുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് സത്യമല്ലാത്തത് പറഞ്ഞു, അള്ളാഹുവിൻ്റെ വചനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അഹങ്കാരികളുമായിരുന്നു. ഇങ്ങനെ മലക്കുകൾ അവരുടെ കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് ആത്മാവിനെ വളരെ പരുഷമായ രൂപത്തിലാണ് പിടിച്ചെടുക്കുക എന്ന് സൂറത്തുൽ അൻആമിലെ 93-ാമത്തെ ആയത്തിൽ കാണാം. എന്തിനാണ് മലക്കുകൾ കൈ നീട്ടുന്നത്? അതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സൂറത്തുൽ അൻഫാൽ, സൂറത്തുൽ അൻഫാലിലെ 50-51 ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വല ഉത്തറാ, നബിയെ, താങ്കൾ കണ്ടിരുന്നെങ്കിൽ, ഇത് യതവഫല്ലദീന കഫറുൽ മലായിക, സത്യനിഷേധികളെ മലക്കുകൾ മരിപ്പിക്കുന്ന രംഗം എങ്ങനെയാണത്? യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖങ്ങളിലും പിരടികളിലും പുറംഭാഗത്തും അടിച്ചുകൊണ്ടാണ് അവരെ മരിപ്പിക്കുന്നത്. വദൂഖു അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന ശിക്ഷ ആസ്വദിച്ചുകൊള്ളൂ എന്ന് അവരോട് പറയുകയും ചെയ്യും. ദാലിക ബിമാ ഖദ്ദമത് ഐദീകും, നിങ്ങൾക്ക് ഈ ശിക്ഷ ലഭിക്കുന്നത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താൽ തന്നെയാണ്. വഅന്നല്ലാഹ ലൈസ ബിദല്ലാമിൽ അബീദ്, അള്ളാഹു അടിമകളോട് ഒരിക്കലും അനീതി കാണിക്കുന്നവനല്ല. അപ്പോൾ മലക്കുകൾ സത്യനിഷേധികളെ മരിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, മുഖങ്ങളിലും പുറത്തും അടിച്ചുകൊണ്ടാണ്, പിരടിയിലും പുറത്തും മുഖങ്ങളിലും അടിച്ചു വേദനിപ്പിച്ചിട്ടാണ് അവരെ മരിപ്പിക്കുന്നത്. പക്ഷെ ആ കാഴ്ച ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിയില്ല എന്നു മാത്രം. അതേപോലെ തന്നെ സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു സുബ്ഹാനഹു തആല 27-28 വചനങ്ങൾ, ആ വചനങ്ങളിൽ പറയുന്നത്, ഫകൈഫ ഇദാ തവഫത്ഹുമുൽ മലായിക യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന രംഗം എപ്രകാരമായിരിക്കും നബിയെ, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം, യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖങ്ങളിലും പുറംഭാഗത്തും അടിച്ചുകൊണ്ടാണ് അവരുടെ ആത്മാവിനെ ഊരിയെടുക്കുന്നത്. ذلك അതിൻ്റെ കാരണം, ബി അന്നഹും ഉത്തബഉ മാ അസ്ഖതല്ലാഹ്, അല്ലാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യങ്ങളെയായിരുന്നു അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്. ശിർക്കും അതേപോലെ തന്നെ കുഫറും സത്യനിഷേധവും ബഹുദൈവത്വവും മറ്റു തിന്മകളും, അങ്ങനെ അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളുമായിരുന്നു അവർ സ്വീകരിച്ചത്. വകരിഹു റിദ്വാനഹു, അള്ളാഹുവിൻ്റെ പ്രീതി അവർ വെറുത്തു, അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുന്ന മാർഗങ്ങളെ അവർ വെറുത്തു. ഫഅഹ്ബത അഅമാലഹും, അപ്പോൾ അവരുടെ അമലുകൾ ബാത്തിലായിപ്പോയി. അപ്പോൾ സത്യനിഷേധികളായ ആളുകളെ, അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന വിശ്വാസ ആചാരങ്ങളെ സ്വീകരിച്ച ആളുകൾ മരിക്കുന്നത് മുഖങ്ങളിലും പുറംഭാഗത്തും മലക്കുകളുടെ അടി കൊണ്ടുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല മരണം
അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ സത്യനിഷേധികളുടെ മരണം എന്നത് ഭയാനകമാണ്. അതിനുള്ള രണ്ട് കാരണങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാലയെ സംബന്ധിച്ച് വളരെ മോശമായ വിശ്വാസം വെച്ചു പുലർത്തുക, അല്ലാഹുവിൻ്റെ വചനങ്ങളെ അഹങ്കാരത്തോടുകൂടി തള്ളിക്കളയുക, മോശമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക, അല്ലാഹുവിന് കോപമുണ്ടാക്കുന്ന വിഷയങ്ങളെ പിന്തുടരുക, അല്ലാഹുവിൻ്റെ പ്രീതിയോട് അനിഷ്ടം കാണിക്കുക, ഇങ്ങനെ സത്യവിശ്വാസത്തിനും സൽക്കർമ്മത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ മലക്കുകളുടെ അടി കൊണ്ടുകൊണ്ടാണ് ഒരാൾ മരിക്കേണ്ടി വരിക. അത്തരം ഒരവസ്ഥയില്ലാതിരിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുള്ള മാന്യമായ നന്മ നിറഞ്ഞ പുണ്യം നിറഞ്ഞ ഒരു ജീവിതം നാം ഓരോരുത്തരും കാഴ്ചവെക്കേണ്ടതുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ആ ആത്മാവിനെ ഒന്നാമത്തെ ആകാശത്തേക്ക് കൊണ്ടുപോകും, പക്ഷേ അവിടെ സ്വീകരണം ലഭിക്കുകയില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല വിളിച്ചു പറയും, ഉക്തുബു കിതാബഹു ഫീ സിജീൻ ഫിൽ അർദി സുഫ്ല, ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കപ്പെടുകയില്ല. എന്നിട്ട് പറയും, എൻ്റെ അടിമയുടെ കർമ്മരേഖ സിജീനിൽ രേഖപ്പെടുത്തണം, അതെവിടെയാണുള്ളത്? ഫിൽ അർദി സുഫ്ല, ഏറ്റവും താഴെയുള്ള ഭൂമിയിലാണ്, അഥവാ ഭൂമിയുടെ ഏഴാമത്തെ ഭാഗത്ത്, ഭൂമിയുടെ ഉള്ളറകളിലെ ഏറ്റവും താഴ്ന്ന ഭാഗം ഏഴാമത്തെ ഭൂമി, ആ ഏഴാമത്തെ ഭൂമിയിലാണ് സിജീൻ ഉള്ളത്. സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സിജീനിനെ കുറിച്ച് പറയുന്നുണ്ട്, കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജീൻ, അധർമ്മകാരികളായ ആളുകളുടെ കർമ്മരേഖ അത് സിജീനിലായിരിക്കും. വമാ അദ്റാക മാ സിജീൻ, എന്താണ് സിജീൻ എന്നറിയാമോ നിങ്ങൾക്ക്? കിതാബും മർഖൂം, എഴുതപ്പെട്ട ഒരു കിതാബാണത്, നമ്പർ 8 കാര്യങ്ങൾ രേഖപ്പെടുത്തിയ കിതാബാണത്. വൈലുൻ യൗമ ഇദില്ലിൽ മുഖദ്ദിബീൻ, നിഷേധിച്ച് തള്ളുന്ന ആളുകൾക്ക് അന്നേ ദിവസം നാശം. അപ്പോൾ ഫുജ്ജാറുകളായ, തമ്മാടികളായി ജീവിച്ച, മോശക്കാരായി ജീവിച്ച ആളുകളുടെ കർമ്മരേഖ സിജീനിലായിരിക്കും. നേരത്തെ നാം ഇല്ലിയൂൻ എന്താണ് എന്ന് പഠിച്ചു, അത് ഏഴാമത്തെ ആകാശത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള രേഖയാണത്. സത്യവിശ്വാസികൾ ഏറ്റവും ഉയരങ്ങളിലായിരിക്കും. എന്നാൽ സത്യനിഷേധികളും അതേപോലെ തന്നെ പ്രവാചകന്മാരെയും അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും നിഷേധിച്ച ആളുകളും ഏറ്റവും താഴ്ന്ന ഭൂമിയിലായിരിക്കും. അവിടെയാണ് സിജീനുള്ളത്, അവരുടെ കർമ്മരേഖ അവിടെയാണ് രേഖപ്പെടുത്തുക. അത് വളരെ മോശമായ ഒരു കിതാബ് തന്നെ. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇല്ലിയൂൻ എന്ന കിതാബിൽ പേര് നൽകപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അപ്പോൾ സത്യനിഷേധികളായ അടിമകൾക്ക് ആകാശലോകത്തേക്ക് കയറിപ്പോവാൻ കഴിയില്ല. നാം നേരത്തെ സൂചിപ്പിച്ചു, സത്യവിശ്വാസവും സൽക്കർമ്മവുമാണ് ആകാശലോകത്തേക്ക് കയറിപ്പോകുന്നത്. എന്തുകൊണ്ടാണ് അവരുടെ ആത്മാവിന് ആകാശലോകത്തേക്ക് കയറാൻ പറ്റാതിരുന്നത്? കാരണം ഭൂമിയിൽ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉപരിലോകത്തേക്ക് ഉയർന്നു പോകുന്ന ഒരു വാക്കും പ്രവൃത്തിയും വിശ്വാസവും അവർക്കുണ്ടായിരുന്നില്ല. ബഹുദൈവ ആരാധന, അതിനൊരിക്കലും ഔന്നിത്യമില്ല. സത്യനിഷേധം, അതിന് ഔന്നിത്യമില്ല. അതേപോലെ തന്നെ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, അതിനൊന്നും ഔന്നിത്യമില്ല. അത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആളുകളുടെ അമലുകളോ വാക്കുകളോ ആകാശലോകത്തേക്ക് ഉയർന്നു പോവുകയില്ല. അത്തരം ആളുകൾ മരണപ്പെട്ടാൽ അവരുടെ ആത്മാവിനും ആകാശലോകത്തേക്ക് കയറിപ്പോവുക സാധ്യമല്ല. അതിൻ്റെ വാതിലുകൾ അവർക്ക് തുറന്നുകൊടുക്കപ്പെടുകയുമില്ല. അതുകൊണ്ട് നല്ലവരായി ജീവിക്കണം. ഇല്ലിയൂനിൽ പേര് വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നാം അധ്വാനിക്കുകയും ചെയ്യണം എന്ന് സാന്ദർഭികമായി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫതുത്റഹു റൂഹുഹു തറഹ, അവരുടെ ആത്മാവിനെ ഭൂമിയിലേക്ക് വലിച്ചെറിയുമെന്നാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യുശ്രിക് ബില്ലാ ഫകഅന്നമാ ഖറ മിനസ് സമാ ഫതഖ്തഫുഹു ത്വൈറു ഔ തഹ്വീ ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്. അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകൾ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് എന്ന്. കാരണം ഇവരുടെ റൂഹിനെ ഭൂമിയിലേക്ക് വലിച്ചെറിയാൻ അള്ളാഹു ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവർ സത്യനിഷേധം കാണിച്ചതുകൊണ്ടാണ്, ബഹുദൈവാരാധന നടത്തിയതുകൊണ്ടാണ്. അങ്ങനെ ബഹുദൈവാരാധന നടത്തുന്നവർക്ക് ആകാശത്ത് നിന്ന് വീണവനെ പോലെയുള്ള അവസ്ഥയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആ ഉപമ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും എല്ലാതരം കുഫറിൽ നിന്നും ഷിർക്കിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഈ മോശമായ ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നേരത്തെ നാം വിശദീകരിച്ചതുപോലെ തന്നെ മുൻകറും നക്കീറും മലക്കു വരും, അവരുടെ കൈകളിൽ ഇരുമ്പിൻ്റെ ദണ്ടുണ്ടാകും, അതേപോലെ തന്നെ കുടുംബക്കാരൊക്കെ പിരിഞ്ഞു പോകുന്ന ശബ്ദം അവർ കേൾക്കും, ഈ മലക്കുകൾ അവരെ എഴുന്നേറ്റ് ഇരുത്തും, എന്നിട്ട് ഇവരോടും ചോദിക്കും. എന്താണ് ചോദ്യം? മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? അപ്പോൾ അവർ പറയുന്ന മറുപടി ശ്രദ്ധിക്കൂ. ഹാ ഹാ ലാദിരി, എനിക്കറിയില്ല. ഫയഖൂലാനി മാ ദീനുക, മതമേതാണ്? ഫയഖൂലു ഹാ ഹാ ലാദിരി. ഫയഖൂലാനി ലഹു മാ ഹാദർ റജുലു ലദി ബുഇസ ഫീകും, ഫയഖൂലു ഹാ ഹാ ലാദിരി, എനിക്കറിയില്ല, എനിക്കറിയില്ല എന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ സത്യവിശ്വാസികളോ, അവർ കൃത്യമായി മറുപടി പറയുകയും ഞങ്ങളത് ഖുർആനിൽ നിന്ന് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അവരുടെ മറുപടിയെങ്കിൽ, ഇവിടെ ഞങ്ങൾക്കറിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അറിയില്ല എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ശ്രദ്ധിക്കുക. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, വഅമ്മൽ കാഫിറു അവിൽ മുനാഫിഖു, സത്യനിഷേധിയായ ഒരു വ്യക്തി അല്ലെങ്കിൽ കപടവിശ്വാസിയായ ഒരു വ്യക്തി, ഫയഖൂലു, അയാൾ പറയും, ലാ അദരി, എനിക്കറിയില്ല, കുന്തു അഖൂലു മാ യഖൂലു നാസ്, ജനങ്ങൾ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചു പറഞ്ഞതല്ല, ജനങ്ങൾ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു. ഫയുഖാലു, അപ്പോൾ മുൻകറും നക്കീറും അവരോട് പറയും, ലാ ദറൈത വലാ തലൈത്, നീ വായിച്ചതുമില്ല, നീ പഠിച്ചതുമില്ല, നീ വായിച്ചു പഠിച്ചില്ല, അതുകൊണ്ടാണ് നിനക്ക് ഉത്തരം പറയാൻ കഴിയാത്തത്. പിന്നീട് ഈ മലക്കുകൾ തങ്ങളുടെ കൈകളിലുള്ള ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ്റെ രണ്ട് ചെവികൾക്കിടയിൽ, അഥവാ പിരടിയിലായിരിക്കാം അതുകൊണ്ടുള്ള ഉദ്ദേശം, ആ രണ്ട് ചെവികൾക്കിടയിൽ ഒരൊറ്റ അടിയടിക്കും. അങ്ങനെ അവൻ ആർ തട്ടഹസിച്ച് കരയും, അതിൻ്റെ പരിസരത്തുള്ള മുഴുവൻ ആളുകളും കേൾക്കും, മനുഷ്യരും ജിന്നുകളും ഒഴികെ. മനുഷ്യരും ജിന്നുകളും ഒഴികെ മറ്റു ജീവജാലങ്ങളൊക്കെ ഖബറിൽ വെച്ച് ആ മുനാഫിഖിൻ്റെ, ആ സത്യനിഷേധിയുടെ കരച്ചിൽ കേൾക്കുമെന്നാണ്. എന്താണ് കാരണം? വായിച്ചില്ല, പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല. സത്യവിശ്വാസികൾ പറയുന്ന മറുപടി എന്താണ്? ഖറഅതു കിതാബല്ലാ വആമൻതു ബിഹി വസദ്ദഖ്തു, അള്ളാഹുവിൻ്റെ കിതാബ് വായിച്ചു പഠിച്ചു മനസ്സിലാക്കി. അങ്ങനെയുള്ളവർക്ക് വിജയമുണ്ട്. എന്നാൽ എനിക്കറിയില്ല, ജനങ്ങൾ പറയുന്നതൊക്കെ ഞാനും പറഞ്ഞു, അതല്ലാതെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയില്ല എന്ന് പറയുമ്പോഴോ, അവരോട് മലക്കുകൾ പറയുന്നത് നിങ്ങൾ വായിച്ചതുമില്ല, പഠിച്ചതുമില്ല, അങ്ങനെ ഇരുമ്പ് ദണ്ടുകൊണ്ടുള്ള ഒരൊറ്റ അടിയടിക്കുകയും മനുഷ്യരും ജിന്നുകളും ഒഴികെ ബാക്കി എല്ലാവരും അവരുടെ സ്വയഹത്ത്, അവരുടെ കരച്ചിൽ, അട്ടഹാസം കേൾക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുൻകറും നക്കീറും അവരുടെ കയ്യിലൊരു ഇരുമ്പ് ദണ്ടുണ്ട്. അതുകൊണ്ട് പഠിക്കാത്ത ആളുകൾക്ക്, പഠിച്ചു മനസ്സിലാക്കാത്ത ആളുകൾക്ക് ഖബറിൽ വെച്ച് നല്ല അടി തന്നെ കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, മുൻകറും നക്കീറിനും പുറമെ ഖബറിലുള്ള കൃത്യമായി ഉത്തരം നൽകുന്നതിൽ പരാജയപ്പെട്ടു പോകുന്ന ആളുകളെ അടിക്കാൻ വേണ്ടി പ്രത്യേകമായി മറ്റൊരാളെയും അള്ളാഹു സംവിധാനിക്കുമെന്ന് ചില ഹദീസിൽ കാണുന്നു. ആ ഹദീസുകളാകട്ടെ സഹീഹാണ് താനും. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ പറഞ്ഞത്, മുൻകറും നക്കീറും അവരുടെ കയ്യിൽ ഇരുമ്പ് ദണ്ടുണ്ട്, അതുകൊണ്ട് അടി കിട്ടും. അതിനു പുറമെ അള്ളാഹു പ്രത്യേകം അടിക്കാൻ ഏർപ്പാടാക്കുന്ന ഒരു മലക്കും ആ മലക്കിൻ്റെയും അടി ലഭിക്കുന്നതാണ്. ആ മലക്കിനെ അള്ളാഹു ഏത് രൂപത്തിലാണ് ഖബറിലേക്ക് അയക്കുന്നത് എന്ന് ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുമ്മ യുഖയ്യദു ലഹു അഅമ അബ്കം, പിന്നീട് അന്ധനായ അതേപോലെ തന്നെ ബധിരനായ, മറ്റൊരു റിവായത്തിൽ അസമ്മായ അഥവാ അന്ധനും ബധിരനും മൂകനുമായ ഒരാളെ അള്ളാഹു അവരുടെ മുമ്പിൽ ഏർപ്പാടാക്കും.
മഅഹു മിർസബ്ബത്തുൻ മിൻ ഹദീദിൻ, ഇരുമ്പ് കൊണ്ടുള്ള ഒരു വടി, ഇരുമ്പ് കൊണ്ടുള്ള ഒരു ദണ്ട് ആ വ്യക്തിയുടെ കയ്യിലുണ്ടാകും. അപ്പോൾ അന്ധനായ, ബധിരനായ, മൂകനായ ഒരാൾ മലക്കിനെ ആ രൂപത്തിൽ പറഞ്ഞയക്കുന്നതാണ് എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. കയ്യിൽ ശക്തമായ ഒരു ഇരുമ്പിൻ്റെ വടിയുണ്ട്, ദണ്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ലൗ ദുരിബ ബിഹ ജബലുൻ ലസാറ തുറാബ, ഒരു പർവ്വതത്തെ അതുകൊണ്ട് അടിച്ചാൽ ആ പർവ്വതം മണ്ണായി പോകുമെന്നാണ്, ആ പർവ്വതം പൊടിയായി പോകും. അത്രക്ക് കരുത്തനായ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ കയ്യിൽ അത്രയും ശക്തമായ ഒരു ഇരുമ്പ് ദണ്ട്. മലക്കാവാം, അതല്ലെങ്കിൽ അള്ളാഹു പ്രത്യേകം സൃഷ്ടിക്കുന്ന സൃഷ്ടിയാകാം, അള്ളാഹു ആലം. അങ്ങനെ ലസാറ തുറാബൻ, ഒരൊറ്റ അടി അടിച്ചാൽ പർവ്വതം വരെ മണ്ണായി പോകും ആ ഇരുമ്പ് ദണ്ടുകൊണ്ട്. ഫയദ്രിബുഹു ബിഹാ ദർബതൻ യസ്മഉഹാ മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ് ഇല്ലാ സഖലൈനി ഫയസീറു തുറാബ. അങ്ങനെ ഒരൊറ്റ അടി അടിക്കും, ഉത്തരം നൽകാത്ത, പഠിക്കാത്ത, നന്നായി ജീവിക്കാത്ത ആളുകൾക്ക് ആ അടി കിട്ടും. മശ്രിഖിലും മഗ്രിബിലും അവരുടെ കരച്ചിൽ കേൾക്കാമെന്നാണ്. യസ്മഉഹാ മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും ഉള്ള ജീവജാലങ്ങൾക്ക് ആ കരച്ചിൽ കേൾക്കാൻ പറ്റും. ഇല്ല സഖലൈൻ, മനുഷ്യരും ജിന്നുകളും ഒഴികെയുള്ള. ഫയസീറു തുറാബ, അങ്ങനെ ആ വ്യക്തി മണ്ണായി തീരും. സുമ്മ തുആദു ഫീഹി റൂഹ്, പിന്നീട് വീണ്ടും റൂഹിനെ തിരിച്ചു കൊടുക്കും. അപ്പോൾ അടികൊണ്ട് മണ്ണായി പോയതിന് ശേഷം വീണ്ടും റൂഹിനെ തിരിച്ചു കൊടുക്കും. അങ്ങനെ തിരിച്ചു കിട്ടിയാൽ വീണ്ടും ഒരടി കൂടി അടിക്കുമെന്നാണ് ഇമാം അഹമ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നതിൽ കാണാം. സുമ്മ യുഖയ്യദു ലഹു അഅമ അസമ്മു അബ്കമു ഫീ യദിഹി മിർസബ ലൗ ദുരിബ ബിഹാ ജബലുൻ കാന തുറാബ ഫയദ്രിബുഹു ളർബതൻ ഹത്താ യസീറ തുറാബ ثم يعيده الله كما كان فيضربه ضربة أخرى فيصيح صيحة يسمعه كل شيء إلا الثقلين. അങ്ങനെ അന്ധനായ, ബധിരനായ, മൂകനായ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ കയ്യിൽ ഇരുമ്പ് ദണ്ടുണ്ട്, അതുകൊണ്ട് ഒരു അടി അടിക്കുമ്പോൾ മനുഷ്യർ മണ്ണായി പോകും. വീണ്ടും അല്ലാഹു ആ വ്യക്തിയെ മടക്കും. ഫയദ്രിബുഹു ളർബതൻ അഖ്ര, വീണ്ടും ഒരടി കൂടി അടിക്കും. ആ അടി കൊണ്ട് അയാളുടെ കരച്ചിൽ മനുഷ്യരും ജിന്നുകളും ഒഴികെ ബാക്കി എല്ലാവരും കേൾക്കും. പിന്നീട് സുമ്മ യുഫ്തഹു ലഹു ബാബും മിനന്നാർ വയുമഹദു മിൻ ഫുർശിന്നാർ, പിന്നീട് നരകത്തിലേക്കൊരു വാതിൽ തുറന്ന് കാണിക്കും, നരകത്തിൻ്റെ വിരിപ്പ് അയാൾക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, മുൻകറും നക്കീറും, അവരുടെ കയ്യിലുള്ള ഇരുമ്പിൻ്റെ ദണ്ടുകൊണ്ട് അടി കിട്ടുന്നതിന് പുറമെ അന്ധനും ബധിരനും മൂകനുമായ മറ്റൊരു മലക്കിനെ, അതല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അയക്കുകയും ആ മലക്കിൻ്റെ അടി കൊണ്ട് മനുഷ്യർ രണ്ട് തവണ അടികൊള്ളുകയും പർവ്വതം പോലും പൊടിഞ്ഞു പോകുന്ന ആ ഒരു അടി, അത്രയും ശക്തമായ ഒരു അടി മുനാഫിഖീങ്ങൾ, സത്യനിഷേധികൾ ഖബറിൽ വെച്ച് അനുഭവിക്കേണ്ടി വരും. ഇതിനൊക്കെയുള്ള കാരണം എന്താണ്? ലാ ദറൈതു വലാ തലൈത്, നീ വായിച്ചില്ല, പഠിച്ചില്ല എന്ന് പറഞ്ഞാണ് അടി കിട്ടുന്നത്. അതുകൊണ്ട് വായിക്കുക, പഠിക്കുക, അലസന്മാരായി നടക്കാതിരിക്കുക. ആളുകൾ പലതും പറഞ്ഞിരുന്നു, ഞാനും അത് പറഞ്ഞു എന്നാണ് അവർ മറുപടി പറയുക. അതിനാണ് ഈ അടി കിട്ടുന്നത്. കാരണം ആളുകൾ പറയുന്നതനുസരിച്ച് ജീവിക്കാനല്ലല്ലോ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ സൃഷ്ടിച്ചത്. അവൻ വേദഗ്രന്ഥങ്ങൾ അയക്കുന്നത് എന്തിനാണ്? പ്രവാചകന്മാരെ പറഞ്ഞയച്ചത് എന്തിനാണ്? നാട്ടുകാർ പറയുന്നതനുസരിച്ച് നാം ജീവിക്കാനല്ല, മറിച്ച് വേദഗ്രന്ഥങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. പ്രവാചകന്മാർ പഠിപ്പിച്ചതുപോലെയാണ് ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കാതെ ആളുകൾ അതും ഇതുമെല്ലാം പറഞ്ഞിരുന്നു, ഞാനതെല്ലാം വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ നല്ല അടി ഖബറിൽ വെച്ച് ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭയപ്പാടോടുകൂടി ജീവിതത്തെ നാം സമീപിക്കേണ്ടതുണ്ട്, ഗൗരവത്തോടുകൂടി ജീവിതത്തെ നാം സമീപിക്കേണ്ടതുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മോശപ്പെട്ട ഒരു വ്യക്തി വളരെ മോശം രൂപത്തിൽ, മോശം വസ്ത്രം ധരിച്ച്, ദുർഗന്ധം ഉള്ള ഒരവസ്ഥയിൽ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും, അത് തൻ്റെ മോശമായ പ്രവർത്തനമാണ് എന്ന് പറയുമ്പോൾ ഖിയാമത്ത് നാൾ വരരുതേ എന്ന് ആ വ്യക്തി ആഗ്രഹിക്കും. അതിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ വിശദീകരിച്ചു. മനുഷ്യൻ ഭൂമിയിൽ വെച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവൻ്റെ വ്യക്തിത്വത്തെ യഥാർത്ഥത്തിൽ അടയാളപ്പെടുത്തുന്നത്. നല്ല വിശ്വാസവും നല്ല പ്രവർത്തനവുമാണ് യഥാർത്ഥത്തിൽ ശരിയായ ഒരു വ്യക്തിത്വത്തെ ഉണ്ടാക്കുന്നത്.
അതല്ലാതെ അവൻ്റെ ഭൗതികമായ പ്രകടനപരതയിലുള്ള അവൻ്റെ വസ്ത്രധാരണ രീതിയോ മറ്റോ അല്ല അവൻ്റെ ഭംഗിയെ നിർണയിക്കുന്നത് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖബറിലെ എല്ലാതരം ശിക്ഷകളിൽ നിന്നും മരണവേളയിലെ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.